ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖതരെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഗുലാബ് ജാം തയ്യാറാക്കാം. ഈ ഗുലാബ് ജാം തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് പാൽപ്പൊടിയോ മൈദയോ കോയോ ഒന്നും ആവശ്യമില്ല, റവ മാത്രം മതി. റവ ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ടിപ്സും ട്രിക്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുലാബ് ജാം മിക്സിൽ തയ്യാറാക്കുന്ന ഗുലാബ് ജാം പോലെ തന്നെ നല്ല ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാം റെഡിയാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും 2 ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആവേണ്ട, കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഇത് മൂടി വെച്ചേക്കാം. ഇനി നമുക്ക് ഗുലാബ് ജാമിൻ്റെ ഡോ റെഡിയാക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പറഞ്ഞാൽ 125 ml. അപ്പോൾ റവ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. റവയുടെ കളറ് ചേഞ്ച് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് ഇനിയും 2-3 മിനിറ്റ് കൂടെ റോസ്റ്റ് ചെയ്യാം. മൊത്തത്തിൽ ഒരു 4-5 മിനിറ്റ് നമ്മൾ ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ റവ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പോളം പാല് ചേർക്കുകയാണ്. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് അതേ കപ്പിൻ്റെ 2.5 കപ്പ് പാലാണ്. ഇത് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കാണ്, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ റവ നല്ല കംപ്ലീറ്റ് ആയിട്ട് കുക്കാവും. അപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന ഗുലാബ് ജാം പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ഗുലാബ് ജാം. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാലെല്ലാം റവ നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാവുന്ന സമയത്ത് നമുക്കിത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. നന്നായി കുഴച്ച് കൊടുക്കണം. നല്ലതുപോലെ കുഴച്ച് കൊടുത്താൽ മാത്രമേ നമ്മളുടെ ഗുലാബ് ജാമിൽ ക്രാക്ക് വരാതിരിക്കുള്ളൂ, അതേപോലെ നല്ല സ്മൂത്തും ആയിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി ഡോൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും ഇത്. ഒരുപാട് വെള്ളമൊന്നും ആവരുത്, ഞാൻ പറഞ്ഞ അളവിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ചെറിയ ബോളായിട്ട് എടുത്ത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ തന്നെ ക്രാക്ക് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ക്രാക്കൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതുപോലെ സ്മൂത്ത് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഗുലാബ് ജാം ക്രാക്ക് ആവാതിരിക്കുള്ളൂ. ഈ ഒരു അളവിൽ എനിക്കൊരു 21 ഗുലാബ് ജാം കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈസിൽ. ഇത് നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗുലാബ് ജാം ഡോർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ ഓരോ ബോളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക, എന്നാൽ മാത്രമേ ഉള്ളിലും പുറത്തുമൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒരു സൈഡ് വന്ന ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഗുലാബ് ജാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ബോൾസ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് നേരത്തെ തയ്യാറാക്കിയതുകൊണ്ട് അതിൻ്റെ ചൂട് പോയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നല്ലപോലെ തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗുലാബ് ജാമു കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് 1-6 അവേഴ്സ് എങ്കിലും വെക്കാം. ഇപ്പോൾ 1-6 അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമൊക്കെ നല്ലതുപോലെ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്ത് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമാണ്. ഒരു ക്രാക്സും ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ഗുലാബ് ജാം മിക്സിൽ തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റവ കൊണ്ട് തയ്യാറാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാം ആയിരിക്കും. ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേപോലെ ഗുലാബ് ജാം റെഡിയാക്കാം. അപ്പോൾ ദീപാവലിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.